കൈരളി ഫിനിക്സ് അവാർഡ് ഏറ്റുവാങ്ങിയതിന്റെ ആഘോഷത്തിലാണ് മലപ്പുറം പെരിന്തൽമണ്ണയിലെ കൊമ്പൻ റൈഡേഴ്സ്. വീൽചെയറുമായി മുച്ചക്രവാഹനങ്ങളിൽ ഉല്ലാസയാത്ര പോയി പ്രചോദനവും മാതൃകയുമായതിനായിരുന്നു പുരസ്കാരം. പെരിന്തൽമണ്ണയിലെ സൈമൺ ബ്രിട്ടോ സ്മാരക സ്വാതന്ത്ര്യ അഭയകേന്ദ്രത്തിലെത്തി മധുരം നൽകിയാണ് ടീം സന്തോഷം പങ്കിട്ടത്. ഹൃദയത്തിൽ സൂക്ഷിക്കാതെ ഏറ്റവും മനോഹരമായ ഒരു ഫ്രെയിമായിട്ടത് മാറട്ടെ. വീൽചെയറിൽ വിധിയെ പഴിച്ച് കാത്തിരിക്കാതെ ഉല്ലാസയാത്രകൾ, സമാനമായ ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കെല്ലാം ഈ സംഘം പ്രചോദനമായി. ഇതിനുള്ള അംഗീകാരമായിരുന്നു കൈരളി ഫിനിക്സ് അവാർഡ്. 50-ലേറെ യാത്രകൾ ഇതിനകം നടത്തി. പുരസ്കാരം ഏറ്റുവാങ്ങിയതിൻ്റെ സന്തോഷം ചെറുതല്ല. കൈരളി ടിയുടെ ഫിനിക്സ് അവാർഡ് ലഭിച്ചതിൽ കൊമ്പൻസ് ഏറെ സന്തോഷത്തിലാണ്. കാരണം കൊമ്പൻസിൻ്റെ യാത്രകളിലൂടെ ആണ് കൈരളി ടി വി ഞങ്ങളെ കണ്ടെത്തിയത്. അവരനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങളൊരിക്കലും ഒരു പത്രവാർത്തയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരല്ല. ഞങ്ങളൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഈ യാത്ര കണ്ടിട്ട് അവർ പ്രചോദനം നൽകി അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് കൊമ്പൻസിൻ്റെ എല്ലാ യാത്രകളും. തൊഴിലെടുത്ത് കിട്ടുന്ന പണം നീക്കിവെച്ചാണ് യാത്രകൾ. ഈ അംഗീകാരം പ്രചോദനമായി. നമ്മളെ ഇവരെ യാത്ര ചെയ്ത് നല്ലൊരു അവാർഡാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും. അതായത് കൊമ്പൻസിന് നമ്മൾ പിന്നെ ഇതിലെ അവാർഡ് ചടങ്ങിൽ പങ്കെടുത്തതും നമുക്ക് ഓരോരുത്തരും, അതായത് നമ്മൾ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരടുത്ത് വന്നിട്ടും നമുക്ക് ആ ഫോട്ടോ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും നമുക്ക് നിന്ന് തന്നു. പുരസ്കാരത്തിനായി യാത്ര ചെയ്തവരല്ല ഈ സംഘം. പുരസ്കാരവുമായി എത്തിയതും സാന്ത്വനം അഭയകേന്ദ്രത്തിൽ. എന്താ വളരെ സന്തോഷത്തിലാണ് കൊമ്പൻസ് റൈഡേഴ്സ്. എന്താ പറയുക, യാത്ര ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതും കേരളം കണ്ട ഏറ്റവും നല്ലൊരു നടൻ്റെ അടുത്ത് നിന്ന്. മധുരം വിതരണം ചെയ്തു, തമാശകൾ പങ്കിട്ടു. ഇനി അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ വേണം. അതുവരെ ജോലി തിരക്കുകളുണ്ട്. കൈരളി ന്യൂസ് മലപ്പുറം.